പ്രിയതമ്മനെ തേടി അലയുകയാണ് ഒരു പിടിയാന ഒപ്പം അവളുടെ കൂടെ കുറച്ച് കുട്ടിയാനകളുമുണ്ട് അരിക്കൊമ്പന്റെ പ്രിയതമ്മയെയും മക്കളെയും പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത് അരിക്കൊമ്പനെ തേടി കാട്ടാനക്കൂട്ടം ഇറങ്ങിക്കഴിഞ്ഞു അരിക്കൊമ്പനെ മയക്കവേട് വെച്ച സ്ഥലത്തെത്തിയത് ആരാണെന്ന് അറിയണ്ടേ അരിക്കൊമ്പനൊപ്പം ഉണ്ടായിരുന്ന പിടിയാനയും കുട്ടിയാനകളും ഇതോടെ ഇടുക്കിയുള്ള ജനങ്ങൾ ശരിക്കും ഭയത്തിലാണ് അരിക്കൊമ്പനെ തേടി കാട്ടാനക്കൂട്ടം ഇറങ്ങിക്കഴിഞ്ഞു മയക്കവേടി വെച്ച സ്ഥലത്തെത്തിയത് കൊമ്പനൊപ്പം ഉണ്ടായിരുന്ന പിടിയാനയും കുട്ടിയാനകളുമാണ് മയക്കുവെടുവെച്ച് പിടികൂടി അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയെങ്കിലും ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങുകയാണ് തന്റെ അരിക്കൊമ്പനെ അന്വേഷിച്ചാണ് അമ്മയും മക്കളും ചക്കക്കൊമ്പനും അടങ്ങുന്ന സംഘം ഇറങ്ങിയിരിക്കുന്നത് അരിക്കൊമ്പനെ മയക്കവെട് വെച്ച് സിമന്റ് പാലത്തിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഇവയെ നിരീക്ഷിച്ചു വരികയാണെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു അരിക്കൊമ്പനൊപ്പം ഉണ്ടായിരുന്ന പിടിയാനയും കുട്ടിയാനകളുമാണ് ജനവാസ മേഖലക്ക് സമീപം എത്തിയത് എന്നാണ് സംശയം സമീപം ചക്കക്കൊമ്പനും ഈ അമ്മയ്ക്കും മക്കൾക്കും കാവലായി കൂടെയുണ്ട് പത്താനകൾ ആനകൾ ഇത്തരത്തിൽ പ്രദേശത്തുള്ളതായാണ് സൂചന അരിക്കൊമ്പനെ പിടികൂടിയെങ്കിലും കാട്ടാന ഭീതി ഉടനെങ്ങും അവസാനിക്കില്ല എന്നാണ് കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും മനസ്സിലാകുന്ന സൂചന അതായത് ഇത് കാലം അടയാളപ്പെടുത്തുന്ന കാവ്യനീതിയാണ് അതേസമയം അരിക്കൊമ്പനെ ഇറക്കിവിട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അരിക്കൊമ്പന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ അരിക്കൊമ്പനെ കൂടുതൽ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ചൊവ്വാഴ്ച അരിക്കൊമ്പൻ നിരീക്ഷണ വലയത്തിൽ നിന്ന് തിരിച്ചു പോയിരുന്നു ജി പി എസ് കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടാത്തതിനെ തുടർന്ന് അരിക്കൊമ്പൻ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ ഉച്ചയോടെ അരിക്കൊമ്പന്റെ സിഗ്നൽ തിരിച്ചു കിട്ടുകയായിരുന്നു ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലാണ് അരിക്കൊമ്പൻ തുറന്നുവിട്ട മുല്ലക്കൊടി ഭാഗത്ത് അരിക്കൊമ്പൻ ഉണ്ടെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് അരിക്കൊമ്പൻ മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അരിക്കൊമ്പൻ തിരികെ വരാനുള്ള ഒരു സാഹചര്യം വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല അരിക്കൊമ്പന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് ആദ്യ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചിരുന്നില്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന വിവരം വനംവകുപ്പ് അറിയിക്കുന്നുണ്ട് ഏതു തരത്തിലുള്ള നിരീക്ഷണമാണോ വേണ്ടത് അത്തരത്തിലുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം അതേസമയം അരിക്കൊമ്പൻ ചിന്നക്കനാലിലേക്ക് തിരിച്ചെത്താൻ വിദൂരമായ സാധ്യത മാത്രമാണെന്ന് വിദഗ്ദ്ധ സമിതി അംഗം ഡോക്ടർ പി എസ് ഈസ പറഞ്ഞു പറമ്പിക്കുളത്തെക്കാൾ മികച്ച സൗകര്യം പെരിയാറിലുണ്ട് ആനയ്ക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മിഷൻ അരിക്കൊമ്പൻ വിജയിച്ചത് ദൌത്യ സംഘത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു ഡോക്ടർ അരുൺ സഖ്രിയുടെ പരിചയ സമ്പത്ത് ദൗത്യത്തിന് ഗുണമായി അദ്ദേഹത്തെ വിമർശിക്കുന്നവർ വിവരമില്ലാത്തവരാണ് അത്തരക്കാർ സ്വയം പരിശോധന നടത്തണമെന്നും ഈസ പറഞ്ഞു അരി തിന്ന് ആനയ്ക്ക് ജീവിക്കാൻ പറ്റില്ല മാധ്യമങ്ങളും നാട്ടുകാരും കൊടുത്ത പേരാണ് അരിക്കൊമ്പൻ എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ എന്തോ അന്വേഷിച്ചു പോയപ്പോൾ ആന അരി കഴിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ പേരൊന്നുമില്ല ഇപ്പോഴുള്ള സ്ഥലം ധാരാളം ഭക്ഷണവും വെള്ളവുമുള്ള പ്രദേശമാണ് പോരാത്തതിന് നല്ല കാടും പുൽമേടികളുള്ള സ്ഥലമാണെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി